ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഹെവി ചോക്ലേറ്റ് ക്രഞ്ച്ഡ് കപ്പ് കേക്കാണ് തയ്യാറാക്കുന്നത്. ചോക്ലേറ്റിൻ്റെ കപ്പ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കേക്കും ബിസ്ക്കറ്റും ചോക്ലേറ്റും ക്രീമും ഒക്കെ ഫില്ല് ചെയ്തിട്ടുള്ള ഒരു ഡിഷാണിത്. നമുക്ക് ഫംഗ്ഷനൊക്കെ ബർത്ത്ഡേ പാർട്ടിക്കുമൊക്കെ കപ്പ് കേക്കിന് പകരമായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ചോക്ലേറ്റ് കേക്കാണ് തയ്യാറാക്കേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ കേക്ക് ടിൻ എടുത്തിട്ട് അതിൽ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെച്ച് റെഡിയാക്കി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓവണിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ ഓവണും അടുപ്പിൽ വെച്ചിട്ടാണെങ്കിൽ പാത്രവും പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. മൈദ 3/4 കപ്പ്, അതിൽ നിന്നും 2 ടേബിൾ സ്പൂൺ മൈദ ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അരിച്ചെടുത്തതിന് ശേഷം ഒന്ന് ഒരു ഹാൻഡ് മിക്സർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു ബൗളെടുത്ത് അതിലേക്ക് 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഒരു ബീറ്റർ ഉപയോഗിച്ചിട്ട് മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. മുട്ടയുടെ ആ സ്മെല്ലും അതുപോലെ തന്നെ കളറും ചേഞ്ച് ആവുന്നത് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഞാൻ 3/4 കപ്പ് പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു വൈറ്റ് കളർ ആവുന്നത് വരെ ഇത് ബീറ്റ് ചെയ്തെടുക്കണം. മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഫ്ലോർ മിക്സ് കൂടി ചേർത്ത് കൊടുക്കാം. 3 പാർട്ടായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ബീറ്റർ ലോ സ്പീഡിൽ ഇട്ടിട്ട് വേണം ഇത് മിക്സ് ചെയ്യാനായിട്ട്. അധികം സ്പീഡിൽ ഇത് മിക്സ് ചെയ്യരുത്, അതുപോലെ തന്നെ കൂടുതൽ ടൈം മിക്സ് ചെയ്യുകയും ചെയ്യരുത്. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് ഫോൾഡ് ചെയ്തെടുത്താലും മതി. ഇത് നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഞാനൊരു 40 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. 120 ഗ്രാം ചോക്ലേറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതേപോലെയുള്ള കപ്പ് കേക്കിൻ്റെ മോൾഡ് എടുത്തിട്ട് ചോക്ലേറ്റ് ഇതിലൊന്ന് ഒഴിച്ചു കൊടുക്കണം. മുകൾ ഭാഗത്ത് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്താൽ മതി. എല്ലാ ഭാഗത്തും ആയതിനു ശേഷം നമുക്കിത് ഒരു ബൗളിൽ കുറച്ച് ഐസ് ക്യൂബ്സ് എടുത്ത് വെക്കണം. അതിലൊന്ന് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ചെയ്താൽ ഈ ചോക്ലേറ്റ് പെട്ടെന്ന് തന്നെ ഒന്ന് കട്ടിയായി കിട്ടുന്നതിന് വേണ്ടിയാണ്. ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. അല്ലാതെ നമ്മൾ ഡയറക്റ്റ് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചോക്ലേറ്റ് താഴോട്ടെ ഒലിച്ചിറങ്ങിയിട്ട് അടിഭാഗം കട്ടിയാവാനും മുകൾ ഭാഗം കട്ടി കുറയാനും സാധ്യതയുണ്ട്. അങ്ങനെയാണ് നമ്മളിത് റീമോൾഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇത് പൊട്ടിപ്പോവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ തന്നെ മറ്റുള്ള എല്ലാ കപ്പിലും ഇതേപോലെ ചെയ്തെടുക്കുക. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് കട്ടിയായി പോവുകയാണെങ്കിൽ ഒരു പാത്രത്തിൽ ചൂടുവെള്ളം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താൽ മതി. കപ്പ് സെറ്റാവാനായിട്ട് ഫ്രിഡ്ജ് വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ്ങിനുള്ളത് തയ്യാറാക്കിയെടുക്കാം. 9 ബിസ്ക്കറ്റ് എടുത്തിട്ട് ഞാനിവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. കൈകൊണ്ടോ അല്ലെങ്കിൽ ഒന്നൊരു കവറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അടുത്തതായിട്ട് ചോക്ലേറ്റ് ഗണാഷ് തയ്യാറാക്കാം. അതിനായിട്ട് 1/2 കപ്പ് ക്രീം ചൂടാക്കിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് തന്നെ ചോക്ലേറ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇത് ചെയ്യുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്.
അടുത്തതായിട്ട് ക്രീം തയ്യാറാക്കി എടുക്കുക. അതിനായിട്ട് അര കപ്പ് ക്രീമാണ് ഞാൻ ബീറ്റ് ചെയ്തെടുക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് സ്റ്റിഫ് ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. നമ്മുടെ ഫില്ലിങ്ങിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ നിന്നും കപ്പ് എടുത്തിട്ട് ഇതേ രൂപത്തിൽ ഒന്ന് റീമോൾഡ് ചെയ്തെടുക്കുക. ആദ്യം മുകൾ ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് വിടർത്തി എടുത്തതിന് ശേഷം പുറത്തേക്ക് എടുത്താൽ മതി. ശ്രദ്ധയോടെ കൂടി ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഇത് പൊട്ടി പോകാൻ സാധ്യതയുണ്ട്. ഞാനിവിടെ 7 കപ്പാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള കേക്ക് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. ജസ്റ്റ് കൈകൊണ്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഇനി ഒരു ചോക്ലേറ്റ് കപ്പ് എടുത്ത് ആദ്യത്തെ മുകളിൽ തന്നെ വെച്ച് കൊടുക്കുക. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് പൊട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് കേക്ക് പൊടിച്ചതിട്ട് കൊടുത്തിട്ട് സ്പൂൺ കൊണ്ടൊന്ന് അമർത്തി കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിൽ ബിസ്ക്കറ്റ് പൊടിച്ചത് കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റ് ഗണാഷാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ചോക്ലേറ്റ് ഗണാഷ് നന്നായിട്ടൊന്ന് ഒഴിച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ഹെവി ചോക്ലേറ്റ് ക്രഞ്ച്ഡ് കപ്പ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ മറ്റുള്ള എല്ലാ കപ്പിലും ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഗാർണിഷ് ചെയ്തെടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.